അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫാഷൻ ഫ്രൂട്ട് സ്കോഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എളുപ്പത്തിൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് ഉമ്മാസ് സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ കൊച്ചു ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെൻ്റെ വീട്ടിലുള്ള ഫാഷൻ ഫ്രൂട്ടിൻ്റെ മരം കേട്ടോ. ഇത് ഞാൻ എൻ്റെ മേലെ ബാൽക്കണിയിൽ നിന്ന് മെല്ലനൊരു കൊക്ക എടുത്തിട്ട് വലിച്ച് പറിച്ചിട്ട് താഴെ ഇടുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിറച്ചും പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഇതൊരു ചെറിയ രീതിയിലുള്ള ഒരു പിങ്ക് കളറും പിന്നെ ഒരു യെല്ലോ കളറുള്ള ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. എല്ലാവരും പറയുന്നൊക്കെ ഇതിൻ്റെ മുകളിൽ ഭയങ്കര പാമ്പ് ശല്യം ഉണ്ട് എന്നൊക്കെ. എനിക്കിതുവരെ കണ്ടിട്ടില്ല, കാരണം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധയിൽ പെടാത്തത് കൊണ്ടായിരിക്കും എല്ലാവരും ഇത് പാമ്പ് കുറേ ആയിട്ട് പാമ്പുണ്ടായിട്ട് ഇത് കൊത്തിക്കളഞ്ഞിരുന്നൊക്കെ പറയുന്നതൊക്കെ. എനിക്കങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടില്ല, നമ്മൾ കാണാത്തത് കൊണ്ടായിരിക്കും. പിന്നെ വേറൊരു തരം ഫാഷൻ ഫ്രൂട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഇലയും ഇതിൻ്റെ ഫ്രൂട്ടും കുറച്ച് വലിയ സൈസാണ്, ബിഗ് സൈസാണ്. നല്ല പിങ്ക് കളറായിരിക്കും, പിന്നെ കുറച്ച് പുളിപ്പും കുറവാണ് ഇതിന്. ഇതിൻ്റെ ഇല വന്നിട്ട് ഇത് ഇത്ര വലിപ്പമുള്ള ഇലയാണ് കേട്ടോ. അപ്പോൾ ഇതിലും നിറച്ചും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പിങ്കും നല്ല വലിപ്പമുള്ള അയ്യോ നല്ല ഉണ്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ രണ്ട് തരം ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ കൈനെ കൊണ്ടും പറിക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ വള്ളി കയറ്റിയത് വേ പെട്ടെന്ന് ശരിക്കും കൊല്ലത്തോട് കൊല്ലോ എനിക്കിതിൻ്റെ പിന്നെ ഈ പഴം നമുക്ക് ഉണ്ടാവലുണ്ട്. ഇതിന് വലിയ വളവും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കലില്ല. ചെടിക്കെല്ലാം ഇട്ട് കൊടുക്കുന്ന വളത്തിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കും, അത്രേ അതിനെ കെയറാക്കലുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര വള്ളി കയറി 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 എല്ലായിടത്തും പടർന്ന് പിടിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. അപ്പോൾ അതിൻ്റെ അകത്ത് പാമ്പ് കുടിയേറുന്നത് ഉണ്ടെന്ന് പറയുന്ന നിൽക്കുന്നത് എനിക്ക് അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ പെറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ട നിറച്ചും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് ഒരു സ്ക്വാഷ് ഉണ്ടാക്കാം. അത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു സ്ട്രൈനറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ട ഞാൻ പറഞ്ഞില്ല രണ്ട് തരം, ഒന്നിതാണ് വലിയ നല്ല വലുപ്പമുള്ള ഫാഷൻ ഫ്രൂട്ടാണ്, ഒന്ന് സാധാരണ ചെറുത്. ഇതിൽ രണ്ട് കളർ വരുന്നുണ്ട് കേട്ടോ, യെല്ലോ കളറും പിന്നെ ഈ ഒരു റെഡ് കളറും. അപ്പോൾ ആദ്യം ഇതിനെ കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് നമ്മളിതിനെ ഇതേപോലെ മുറിച്ചിട്ട് ഇതിൻ്റെ പൾപ്പ് മാത്രം ആദ്യം എടുത്തു വെക്കുക. അപ്പോൾ ഇതിൻ്റെ തോട് കുറച്ച് കട്ടി കൂടുതലാണ് കണ്ട, നിറച്ചും ഉണ്ടാവുന്നുണ്ട് ആ വലുതിൽ. പിന്നെ ഇതിന് കുറച്ച് പുളിപ്പ് കുറവാട്ടാ, നല്ല ഇതിനേക്കാളും വലിപ്പമുള്ളതൊക്കെ കിട്ടലുണ്ടേ. ഇത് ഇതിൻ്റെ അടിയിലുള്ളൊരു പാടുണ്ട്, അത് എടുക്കണ്ട. ഈ മേലെയുള്ള ആ ഒരു ഇത് മാത്രം എടുത്താൽ മതി. അതിൻ്റെ അങ്ങനെ നമ്മളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. ഇത് വെറുങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതാന്ന് പറയുന്നേക്കാം. അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് ഇതേപോലെ അതിൻ്റെ പൾപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് വെള്ളം ചേർക്കേ ചെയ്തു കേട്ടോ, ഒട്ടും വെള്ളം ചേർക്കാതെ ഇതിനെ മിക്സിയിലിട്ടിട്ട് ആ പൾസറില്ല അതുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ ഒരു അടി അടിച്ചിട്ട് പൾസ് ചെയ്തിട്ട് അതിനൊന്ന് നമുക്ക് ജ്യൂസ് ആക്കിയിട്ട് എടുക്കാം. അതിൻ്റെ പൾപ്പ് മാത്രം കിട്ടണം, കുരു അടിയും ചേരുത്. അതിൻ്റെ പൾപ്പ് ശരിക്കും നമുക്ക് കിട്ടും ചെയ്യണം. ആ ഒരു രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തിട്ട് എടുത്താൽ മതി. അങ്ങനെ ഞാൻ കണ്ട കുരു ഒട്ടും തന്നെ അടിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കുരു കുറച്ച് എനിക്ക് ആവശ്യമുണ്ട്. നമുക്ക് ആ ജ്യൂസിൻ്റെ അടുത്ത് ഇട്ട് വെക്കാൻ ആ കുറച്ച് കുരു ഞാൻ മാറ്റി വെക്കുകയാണ് ഒരു പാത്രത്തിൽ. ബാക്കി നമുക്ക് കളയാം, കുറച്ച് ഞാൻ എടുത്ത് വെക്കാൻ. അതേപോലെ എല്ലാം ഞാൻ ജ്യൂസ് അടിക്കാൻ പോവാണ്. ഒരിക്കലും മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്, ആ പൾസ് ചെയ്തിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. വെള്ളം ഒട്ടും ചേർക്കാനും പാടില്ല. അങ്ങനെ ഞാൻ ഇതിനെ അരിച്ചെടുക്കുകയാണ്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മൂന്ന് നാല് മാസം കേടുകൂടാതെ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. നമുക്കെല്ലാം രണ്ടാഴ്ച കൊണ്ട് തന്നെ തീരും കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടത് ആദ്യം മെഷർ ചെയ്യാൻ, നമ്മൾ ഈ പൾപ്പ് വെള്ളം ചേർക്കാതെ ഈ പൾപ്പ് എത്ര ഉണ്ട് നോക്കാൻ. എനിക്ക് കിട്ടിയത് ഇത് 800 ml ഒരു പിന്നെ മഗ് കേട്ടോ, അത് ഫുള്ളും പിന്നെ ഒരു 200. അപ്പോൾ ഒരു ലിറ്റർ വെള്ളം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജ്യൂസ് പൾപ്പ് ഒരു ലിറ്റർ കിട്ടിയിട്ടുണ്ട്. അതിനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് അരിച്ചതാണ്. അപ്പം നന്നായിട്ട് അരിച്ചെടുത്തു. ഇനി നമുക്കിപ്പോൾ ഒരു ലിറ്റർ വെള്ളം പൾപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ലിറ്റർ തന്നെയാണ് ഇതിന് വെള്ളം എടുക്കേണ്ടത്. അപ്പം ഇതിൻ്റെ കൂടെ മിക്സ് ആക്കരുത്. നമ്മൾ എത്രയാണോ നമുക്ക് ഈ പൾപ്പ് കിട്ടിയിട്ടുള്ളത് അത്ര തന്നെ നമ്മൾ വെള്ളം എടുക്കണം. അപ്പം ഇത് ഒരു ലിറ്റർ കിട്ടിയിട്ടുണ്ട്. ഒരു ലിറ്റർ വെള്ളത്തിന് ഇത് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, നമുക്കിത് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ ഒരു ലിറ്റർ പിന്നെ പൾപ്പ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതേ അളവിൽ തന്നെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒന്നും 2 ലിറ്റർ. അപ്പോൾ 2 ലിറ്റർ എന്ന് പറയുന്നത് എൻ്റെ ഈ മെഷർമെൻറ്റ് കപ്പിൽ ഒട്ടാകെ 4-8 കപ്പാണ്
ഈ രണ്ട് സാധനവും കൂടിയിട്ടുള്ളത്. അപ്പം 4 കപ്പ് വെള്ളവും 4 കപ്പ് പഞ്ചസാരയാണ് ഉള്ളത്. അപ്പം ഞാൻ 8 കപ്പ് ഷുഗറാണ് ഇതിൽ ചേർക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. നമുക്ക് എത്രയാണോ പൾപ്പ് കിട്ടുന്നത് അത്ര തന്നെ നമ്മൾ വെള്ളം ചേർക്കുക. വെള്ളവും ഇതും കൂടി കൂട്ടുന്നത്, അതായത് 2 കപ്പ് വെള്ളത്തിന് 2 കപ്പ് പൾപ്പ്, അപ്പം 4 കപ്പ് ലിക്വിഡായി. അപ്പം ഈ 4 കപ്പിന് 4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അപ്പം പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും 4 കപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാടില്ലേന്ന്. കാരണം നമ്മളിതൊക്കെ ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മൾ പഞ്ചസാര ചേർക്കില്ല. ഇത് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ബാക്കി വെള്ളം ചേർത്തിട്ട് കുടിക്കുക ചെയ്യാൻ. അപ്പം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു ചെറുനാരങ്ങ, ഇത് ലെമൺ ഇടുന്നത് കേടുകൂടാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെമൺ ഇടുന്നത്. അപ്പോൾ ഒരു ലെമണിൻ്റെ ജ്യൂസാണ് ഞാനിതിന് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളക്കുന്ന പഞ്ചസാരയിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ചെറുനാരങ്ങൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിക്കുക. ഈ പഞ്ചസാര സിറപ്പ് ഇങ്ങനെ തിളച്ചിട്ട് നൂൽപ്പരവൊന്നും ആണ്ട, പഞ്ചസാര നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മതി. ഇനി നന്നായിട്ട് ആ തിളക്കുന്ന പിന്നെ പഞ്ചസാര സിറപ്പിൽ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൾപ്പും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ തിളക്കുന്ന സമയത്ത് നമ്മൾ എന്താക്കണം, മാറ്റി വെച്ചിരിക്കുന്ന കുരു ഉണ്ടല്ലോ അത് ഇതിൻ്റെ അകത്ത് ചേർക്കുക. അതും ഇന്ന് ചെറുത് ഒന്ന് തിളച്ചോട്ടെ, ആ ഒരു തിളയിൽ മാത്രമാണ് വേണം. ചേർത്ത് പഞ്ചസാര നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ ജ്യൂസ് ഒഴിച്ചത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കുക. നല്ലോണം വെട്ടി തിളക്കണം, കുറുകൊന്നും ചെയ്യണ്ട. അന്നേരം തന്നെ നമ്മുടെ ഈ കുറുവും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളിതിനെ അടുപ്പിൽ നിന്ന് മാറ്റി നന്നായിട്ട് തണുക്കുക. ഞാൻ സാധാരണ ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രം ഞാനിത് ബോട്ടിലാക്കി വെക്കലുള്ളൂ. അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്, ഞാൻ തീ ഓഫാക്കാൻ പോവാണ്. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു ഡേ ഫുള്ള് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് ഞാൻ ബോട്ടിൽ ഒഴിച്ച് വെക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് രാത്രിയായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഇതിനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നല്ലൊരു ബോട്ടിൽ കഴുകി വൃത്തി, ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല ബോട്ടിൽ, നല്ല കഴുകി തുടച്ച ബോട്ടിൽ നമ്മളിതിനെ ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്കിത് 2-3 മാസമൊക്കെ നമുക്കിത് ഉപയോഗിക്കും. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും ഒരു ഗ്ലാസ് വെള്ളത്തിന് നമുക്ക് ജ്യൂസ് എടുക്കണമെങ്കിൽ ഇത് 2 ടേബിൾ സ്പൂൺ ഒഴിക്കണ്ടു. 2 ടേബിൾ സ്പൂണ് നമ്മൾ ഈ സ്ക്വാഷ് ഒഴിച്ചിട്ട് ബാക്കി ഐസ് കട്ടിയും വെള്ളവും കൂടെ ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ആരെയും ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ജ്യൂസാണ്. പിന്നെ ഉമ്മമാർക്കൊക്കെ ജ്യൂസ് അടിക്കുക, എൻ്റെ ഉമ്മക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യം കേട്ടോ ജ്യൂസ് ഉണ്ടാക്കൽ. അപ്പോൾ ഇതുണ്ടാക്കി വെച്ച് കൊടുത്ത ഉമ്മക്ക് ഭയങ്കര സമാധാനം, കാരണം ഒന്നും ചെയ്യണ്ടല്ലോ. കുറച്ചൊരു ഗ്ലാസ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഐസ് കട്ട് ഇട്ടാൽ നല്ല സൂപ്പർ ജ്യൂസായില്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കുക, എളുപ്പമാണ്. പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾ 2 ബോട്ടിൽ, അതായത് 2 ലിറ്റർ വെള്ളം നമ്മൾ ഉണ്ടാക്കിയത്, അതിന് നമുക്ക് 2 ലിറ്റർ നിറച്ച് വെള്ളം കിട്ടുന്നത് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അതിനാണ് നിങ്ങൾക്ക് ജ്യൂസിന് വേണ്ടിയിട്ട് കാണിച്ചതാണ്. അപ്പോൾ കുറച്ച് നന്നായിട്ട് ഐസ് ഇട്ട് എന്നിട്ട് ഇതേപോലെ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോഴാണ് ഇതിൻ്റെ കളറ് നമ്മളായി ഫാഷൻ ഫ്രൂട്ടിൻ്റെ നല്ല യെല്ലോ കളറ് വരാൻ. പിന്നെ ചില ആൾക്കാർ ഇതിൽ സോഡയൊക്കെ ഒഴിച്ചിട്ട് പിന്നെ കഴിക്കുന്ന കാണാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ കഴിക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇഞ്ചിയുടെ നീര് ചേർക്കും കേട്ടോ. അതിൻ്റെ ചുവ, ഇഞ്ചിയുടെ ചുവ ഇഷ്ടമുള്ളവർക്ക് നമ്മൾ ചെറുനാരങ്ങ ചേർക്കുമ്പം തന്നെ അതിൻ്റെ പകുതി അളവിൽ, അതായത് ചെറുനാരങ്ങൻ്റെ ജ്യൂസിൻ്റെ പകുതി അളവിൽ പിന്നെ ഇഞ്ചിയുടെ നീരും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുക. അതിൻ്റെ രുചി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, പിന്നെ നമുക്കിതുപോലെ ഒരുപാട് ഒരുമിച്ചിട്ട് കിട്ടണമെന്നില്ലല്ലോ, ചിലയിടത്ത് 4-5 ഒക്കെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ കിട്ടുന്നതിനെ നമ്മൾ ഇതിനെ കളക്ട് ചെയ്യാൻ, ഈ പൾപ്പിനെ കളക്ട് ചെയ്തിട്ട് ഫ്രീസറിൻ്റെ അകത്ത് വെക്കുക. ഫ്രീസറിൻ്റെ അകത്ത് വെച്ചിട്ട് ഫ്രോസൺ ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുക, കുറേ ആയതിനു ശേഷം നമ്മൾ ഇതേപോലെ പിന്നെ സ്ക്വാഷ് ഉണ്ടാക്കുക. അല്ലാണ്ട് കുറച്ച് കുറച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഒരുപാട് കളക്ട് ചെയ്ത് വെക്കുക ഒരു ബോക്സിൽ. എന്നിട്ട് നമ്മൾ പിന്നീട് ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. ഇൻഷാ അള്ളാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.